ഹലോ ഫ്രണ്ട്സ് ഗുഡ് ആൻഡ് ഹാഗ് ഞാൻ ഫാദർ റോബിൻ ജർമ്മൻ ബേസിക്സിൻ്റെ ഈ ലെസണിൽ നമുക്ക് ഉൺ ട്രെൻ പാറ വെർബൻ പഠിക്കാം കഴിഞ്ഞ ലെസണിൽ നമ്മൾ ട്രെൻ പാറ വെർബൻ പഠിച്ചു അതായത് സെപ്പറബിൾ വെർബ്സ് അപ്പോൾ ഉൺ ട്രെൻ പാറ വെർബൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻസെപ്പറബിൾ വെർബ്സ് വിഭജിക്കാനാവാത്ത വെർബുകൾ ട്രെൻപാറെ വേർബൻ ഉൺ ട്രെൻ പാറ വെർബൻ രണ്ടിലും നമ്മൾ നോർമൽ കൂടെ ചില പ്രീഫിക്സുകളാണ് കൂട്ടിച്ചേർക്കുന്നത് ട്രെൻഭാര വർബൻ പഠിച്ചപ്പോൾ നമ്മൾ ചില പ്രത്യേക പ്രീഫിക്സുകൾ പറഞ്ഞു ആ പ്രീഫിക്സുകളോട് കൂടിയ വെർബുകളാണെങ്കിൽ അവ ഏക വെർബായിട്ട് വരുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ അവയെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു അതേസമയത്ത് മറ്റ് ചില പ്രീഫിക്സുകൾ വെർബുകളോട് കൂടെ ചേർന്ന് വരികയാണെങ്കിൽ അത് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്ത വെർബുകളാണ് അത്തരം പ്രീഫിക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ബേ എം എൻ എർ കെ ഹിൻഡർ മിസ് ഫെർ സെർ ഈ ഒമ്പത് പ്രീഫിക്സുകൾ ഏതെങ്കിലും നോർമൽ വെർബിൻ്റെ മുൻപ് വരികയാണെങ്കിൽ ആ വെർബിനെ നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കണം അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ പ്രീഫിക്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഹിൻഡർ എന്നുള്ള വാക്കിന് മാത്രം ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പുണ്ട് ബിഹൈൻഡ് എന്നുള്ള അർത്ഥം അതുപോലെ തന്നെ എയർ എന്നുള്ള വാക്ക് അത് പേഴ്സണൽ പ്രൊണോമനായിട്ട് ഒരു വാക്കാണ് ഈ രണ്ട് പ്രീഫിക്സുകൾ ഒഴിച്ച് ബാക്കി ഒരു പ്രീഫിക്സിനും ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പോ ഒറ്റയ്ക്ക് ഒരു അർത്ഥമോ ഇല്ലാത്ത പ്രീഫിക്സുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രീഫിക്സുകൾ ചേർന്ന് വരുന്ന വെർബുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരർത്ഥവുമില്ല അതിനാൽ അവയെ എപ്പോഴും ഒരുമിച്ച് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് ഈ പ്രീഫിക്സുകൾ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അത്തരം ഒൺ റൺപാറ വെർബൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അതിന് ആദ്യം നമുക്ക് മൂന്ന് നോർമൽ വെർബുകൾ നോക്കാം ഗേ എൻ ടു ഗോ പോവുക എന്നുള്ള അർത്ഥം ഖം ടു കം വരിക എന്നുള്ള അർത്ഥം അതുപോലെ സ്റ്റേ എൻ ടു സ്റ്റാൻഡ് നിൽക്കുക എന്നുള്ള അർത്ഥം അപ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള മൂന്ന് വെർബുകൾ ഈ വെർബുകളോട് കൂടെ ഈ പ്രീഫിക്സുകൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുന്നത് നമുക്ക് നോക്കാം ഗെയൻ എന്നുള്ള വെർബിൻ്റെ കൂടെ ബേ എന്നുള്ള പ്രീഫിക്സ് ചേർക്കുകയാണെങ്കിൽ ബെഗേയൻ എന്നുള്ള പുതിയ ഒരു വെർബ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കറിയാം ബേ എന്നുള്ള പ്രീഫിക്സ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഇൻസെപ്പറബിൾ ആണ് ഒൺ ട്രൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒൺ ട്രൻ വെർബൻ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെ പ്രീഫിക്സിന് അല്ല നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് മറിച്ച് അതിലെ നോർമൽ വെർബിനായിരിക്കണം സെപ്പറബിൾ വെർബിന് അതായത് ട്രെൻപാരെബിന് നേരെ തിരിച്ചാണ് പ്രീഫിക്സിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് ഒൺ ട്രെൻപാറെ വെർബിന് പ്രീഫിക്സിനല്ല മറിച്ച് അതിലെ ആ നോർമൽ വെർബിനാണ് സ്ട്രെസ് കൊടുക്കുന്നത് അപ്പോൾ ടു കമ്മിറ്റ് എന്നുള്ള അർത്ഥം ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കോൺട്രസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ് ബെഗേയൻ അതുപോലെ തന്നെ മറ്റൊരു അർത്ഥമുണ്ട് ടു സെലിബ്രേറ്റ് ആഘോഷിക്കുക ഇനി ഗേൻ എന്നുള്ള വെർബിൻ്റെ കൂടെ ഉദാഹരണത്തിന് നമുക്ക് ഫെർ എന്നുള്ള പ്രീഫിക്സ് കൂട്ടിച്ചേർത്ത് നോക്കാം ഫെഗേയൻ പ്രീഫിക്സിനുള്ള സ്ട്രെസ് കൊടുക്കുന്നത് ഗെയൻ എന്നുള്ള നോർമൽ വെർബിനാണ് ഫെഗേയൻ ഫെഗെയൻ എന്ന് പറഞ്ഞാൽ ടു വാനിഷ് എന്നുള്ള അർത്ഥമുണ്ട് അപ്രത്യക്ഷമാവുക അതുപോലെ തന്നെ ടു പാസ് ബൈ കടന്നു പോവുക എന്നുള്ള അർത്ഥവുമുണ്ട് അടുത്തത് കൊമൻ എന്നുള്ള വെർബിൻ്റെ കൂടെ നമുക്ക് രണ്ട് പ്രീഫിക്സുകൾ കൂട്ടി ചേർത്ത് നോക്കാം ബെഖോമൻ കൊമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ടു കം എന്നുള്ളതാണ് അതേസമയത്ത് ബെഖോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് ലഭിക്കുക കിട്ടുക എന്നുള്ള അർത്ഥമാണ് അതുപോലെ മറ്റൊരു വെർബാണ് എൻഡ് ഖൊമൻ അവിടെ ശ്രദ്ധിക്കുക എൻഡ് ഖൊമൻ കൊമൻ എന്നുള്ള വെർബിനാണ് സ്ട്രെസ് കൊടുക്കുന്നത് എൻഡ് ഖൊമൻ എന്ന് പറഞ്ഞാൽ ടു എസ്കേപ്പ് രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ് അതുപോലെ സ്റ്റേ എന്നുള്ള വെർബിൻ്റെ കൂടെ നമുക്ക് പ്രീഫിക്സുകൾ ചേർത്ത് നോക്കാം എന്നുള്ള അർത്ഥമാണ് ഒരു പരീക്ഷയിൽ വിജയിക്കുന്നതിന് വിജയിക്കുക അല്ലെങ്കിൽ പാസ്സാവുക അതുപോലെ മറ്റൊരു വർബാണ് ഫെർഷ് എൻ എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക അപ്പോൾ നോർമൽ വെർബിൻ്റെ മുൻപേ പ്രീഫിക്സുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആ നോർമൽ വെർബിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ വെർബുകൾ നമുക്ക് കിട്ടുകയാണ് അതുപോലെ തന്നെ പുതിയ അർത്ഥങ്ങളും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ട്രെൻ ആയിട്ടുള്ള പ്രീഫിക്സുകളാണോ അതോ ഉൺ ട്രെൻ ബാർ ആയിട്ടുള്ള പ്രീഫിക്സുകളാണോ എന്നുള്ളതാണ് അതിനനുസരിച്ചാണ് നമ്മൾ ആ സെൻറ്റൻസിൽ ആ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒൻപത് പ്രീഫിക്സുകൾ ചേർത്ത് വരുന്ന വെർബുകളെ നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഉദാഹരണം നമുക്ക് നോക്കാം ഫെർഗേയൻ എന്നുള്ള വെർബ് നമുക്ക് എടുക്കാം ഫെർഗേയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടർത്ഥങ്ങളാണ് പറഞ്ഞത് ടു വാനിഷ് അപ്രത്യക്ഷമാവുക അതുപോലെ തന്നെ ടു പാസ് ബൈ കടന്നു പോവുക എന്നുള്ള അർത്ഥം ഉദാഹരണത്തിന് സമയം ുന്നു ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ടൈം ഫ്ലൈസ് എന്നാണ് സമയം പറക്കുന്നു ഇവിടെ ഫെർഗയൻ എന്നുള്ള വെർബിനെ സെക്കൻഡ് പൊസിഷനിൽ ഗെയൻ എന്നുള്ള വെർബ് നമ്മൾ എങ്ങനെയാണോ കോൺജിയേറ്റ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറിൽ അതുപോലെ തന്നെ ഫെർ എന്നുള്ള പ്രീഫിക്സ് കൂടെ ഉണ്ടെന്ന് മാത്രം ഇനി എന്നുള്ള വെർബ് വെച്ച് നമുക്കൊരു സെന്റൻസ് നോക്കാം ടു ഗെറ്റ് ലഭിക്കുക കിട്ടുക എന്നുള്ള അർത്ഥം ഇഹ്ബെഖൊ മോർഗൻ ഐൻ എനിക്ക് നാളെ ഒരു സമ്മാനം ലഭിക്കും ഇഷ്ബെഖൊ ഐൻ ഷെങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സമ്മാനം ലഭിക്കുന്നു എന്നുള്ള അർത്ഥമാണ് പ്രസന്റ് പ്രസൻറ്റൻസ് അതേസമയത്ത് ഇവിടെ മോർഗൻ എന്നുള്ള വാക്ക് വന്നു അത് നാളെ ഫ്യൂച്ചർ ആണ് അതുകൊണ്ട് എനിക്ക് നാളെ ഒരു സമ്മാനം ലഭിക്കും ഇവിടെ ബെഖൊമൻ എന്നുള്ള വെർബാണ് ഏക വെർബ് അതുകൊണ്ട് അതിനെ സെക്കൻഡ് പൊസിഷനിൽ കോൺജേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു ഇഹ് എന്നുള്ള സബ്ജെക്റ്റിനനുസരിച്ച് ഇഷ്ബെഖൊമേ ഖൊമൻ എന്നുള്ള വെർബ് നമ്മൾ കോൺജിജേറ്റ് ചെയ്യുന്നത് ഖൊമേ എന്നുള്ളതാണ് ഇഹ് ഖൊമ്മേ അതുപോലെ ഇഹ് ബെ ഖൊമേ മോർക്കൻ കൊമൻ എന്നുള്ള വെർബ് കോൺജിയേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ കൂടെ ഏത് പ്രീഫിക്സ് വന്നാലും നമുക്ക് അതിനെ കോൺജിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കൺഫ്യൂഷനും ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ ബേ എന്നുള്ള ഒരു പ്രീഫിക്സ് ഖൊമൻ എന്നുള്ള വെർബിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം ഇഹ് ബെ ഖൊമേ ഫെർസ്റ്റ് ഹെ എന്നുള്ള വെർബ് ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക

സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കോൺജിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു ഇവിടെയെല്ലാം നമ്മൾ പറഞ്ഞത് ഈ ഉൺ ട്രൻപാറ വേർബൻ സെന്റൻസില് ഏക വെർബായിട്ട് വരുമ്പോഴുള്ള കാര്യമാണ് ഇനി ഉൺ ട്രൻപാറ വേർബൻ ഉപയോഗിക്കുന്ന സെന്റൻസിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് കൂടി വരികയാണെങ്കിൽ അപ്പോൾ ഹെൽപ്പിംഗ് വെർബാണ് സെക്കൻഡ് പൊസിഷനിൽ കോൺജിയേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് ഉൺ ട്രൻപാറ വെർബ് സെന്റൻസിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകും ഉദാഹരണത്തിന് മൊടാൽ വെർബാണ് ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നതെങ്കിൽ ആ മൊടാൽ വെർബിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ സബ്ജെക്റ്റിനനുസരിച്ച് കോൺസെൻറ്റ് ചെയ്യണം അവസാനം വെർബ് ഇൻഫിനിറ്റീവ് ഫോമിലാണ് വരേണ്ടത് അപ്പോൾ ഉൺ ട്രൻ ബാർ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ അവസാനം വരുന്നു അതിൽ യാതൊരു ചേഞ്ചുമില്ല ഉദാഹരണത്തിന് നമുക്ക് ബെസ്റ്റ് എൻ എന്നുള്ള വെർബ് എടുക്കാം ടു പാസ് വിജയിക്കുക എന്നുള്ള അർത്ഥം ഉദാഹരണത്തിന് ഖാൻ തി അവന് പരീക്ഷ വിജയിക്കാനാകുമോ യാനൈൻ ഫ്രാഗ ആയതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ വെർബ് വരുന്നു ക്വനൻ എന്നുള്ള വെർബിനെ നമ്മൾ അവിടെ സബ്ജെക്റ്റിനനുസരിച്ച് കോൺട്രേറ്റ് ചെയ്തിരിക്കുന്നു എയർ ഖാൻ ഇനി അവസാനം മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ ബെസ്റ്റ് എൻ എന്നുള്ളത് അതുപോലെ തന്നെ ഖാൻ ഇനി മറ്റൊരു വെർബാണ് ബെത്താലൻ ബെത്താലൻ ടു പേ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ടു സെറ്റിൽ എ ബില്ല് ഒരു ബില്ല് സെറ്റിൽ ചെയ്യുന്നതിന് പണം അടയ്ക്കുക എന്നുള്ള അർത്ഥം ഇഷ്ട്പെ ചാലയത്തി റേഷ് നോയിട്ട് ഞാൻ ഇന്ന് ബില്ല് അടയ്ക്കും അപ്പോൾ ഒരു ഒൺ റൺ ബാർ എസ് വെറബ് ഉച്ചരിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുക അതുപോലെ തന്നെ അതിനെ കോഞ്ചിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും നോക്കുക ഇനി മറ്റൊരു വെറബ് എം ഫാങ്ങൻ ഇവിടെ ഫാങ്ങൻ എന്നുള്ള നോർമൽ വെറബിൻ്റെ കൂടെ എംപ് എന്നുള്ള പ്രീഫിക്സ് കൂട്ടിച്ചേർക്കുന്നു എം ഫാങ്ങൻ ടു റിസീവ് എന്നുള്ള അർത്ഥമുണ്ട് സ്വീകരിക്കുക അതുപോലെ തന്നെ ടു വെൽക്കം സ്വാഗതം ചെയ്യുക ഉദാഹരണം നമുക്ക് നോക്കാം തെർ പ്രസിഡന്റ് എം ഫെങ് ഗസ്റ്റ് ഹൗസ് എംഗ്ലാൻഡ് രാഷ്ട്രപതി ഇംഗ്ലണ്ടിൽ നിന്നുള്ള അതിഥികളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു വെറുബാണ് എം ഫേലൻ അവിടെ ഫേലൻ എന്നുള്ള വെറുബിൻ്റെ കൂടെ എം എന്നുള്ള പ്രീഫിക്സ് നമ്മൾ കൂട്ടിച്ചേർത്തു എം ഫേലൻ എം ഫേലൻ എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് എന്നുള്ള അർത്ഥമുണ്ട് നിർദ്ദേശിക്കുക അതുപോലെ തന്നെ ടു റെക്കമെൻഡ് എന്നുള്ള അർത്ഥമുണ്ട് ശുപാർശ ചെയ്യുക എംഫെല എന്നുള്ള വെർബ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വെർബാണ് കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞ ഉൺ ട്രൻ ബാറെ വെർബനിൽ നമ്മൾ പറഞ്ഞു അതിലെ മെയിൻ വെർബ് അത് എങ്ങനെയാണോ നോർമലി നമ്മൾ കോൺജിറ്റേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ കൂടെ ഉൺ ട്രൺ ബാറായിട്ടുള്ള പ്രീഫിക്സുകൾ വന്നാലും ചെയ്യുന്നതെന്ന് ഉദാഹരണത്തിന് സ്റ്റേൻ എന്നുള്ള വെർബ് എങ്ങനെയാണോ നോർമലി കോൺജിറ്റേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബെസ്റ്റേൻ എന്നുള്ള വെർബ് കോൺസേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാങ്ങൻ എന്നുള്ള വേർബ് എങ്ങനെയാണോ കോൺജിജേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എം ഫാങ്ങൻ എന്നുള്ള വേർബ് കോൺജിയേറ്റ് ചെയ്യുന്നത് അതേ സമയത്ത് ഫേലൻ എന്നുള്ള വേർബ് കോൺജിയേറ്റ് ചെയ്യുന്നത് അല്ല എം ഫേലൻ എന്നുള്ള വേർബ് കോൺജേറ്റ് ചെയ്യുന്നത് അവിടെ മാത്രം ഒരു ചേഞ്ച് ഉണ്ട് എം ഫേലൻ എന്നുള്ളത് ഒരു ഇറഗുലർ വേർബാണ് അപ്പോൾ അത് എങ്ങനെയാണ് കോൺജിയേറ്റ് ചെയ്യുന്നത് എന്നത് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കി മനസ്സിലാക്കുക ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലറിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം Der Arzt empfiehlt ihm eine Auszeit. ഡോക്ടർ അവനൊരു ഇടവേള ശുപാർശ ചെയ്യുന്നു ഔട്ട്സൈറ്റ് എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കുന്നതാണ് എന്നിട്ട് മറ്റേതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നു അതിനെ ഔട്ട്സൈറ്റ് എം ഫിൽഡ്സൈറ്റ് ഇനി എൻസ്റ്റൻ എന്നുള്ള വെർബ് സ്റ്റെൻ എന്നുള്ള കൂടെ എന്നുള്ള പ്രീഫിക്സ് ചേർക്കുന്നു ടു ഒറിജിനേറ്റ് എന്നുള്ള അർത്ഥമാണ് ഉത്ഭവിക്കുക അല്ലെങ്കിൽ ടു ഉയർന്നു വരിക എന്നുള്ള അർത്ഥമുണ്ട് ഉദാഹരണം ദി ഫിർമ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ഹോയ്റ്റ് ഹെ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സബ്ജെക്ട് ഏതാണ് ഇന്റർനെറ്റ് എന്നുള്ളതാണ് അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അതിനനുസരിച്ച് വെർബ് നമ്മൾ കോൺസേറ്റ് ചെയ്തിരിക്കുന്നു ഇന്റർനെറ്റ് സൈറ്റ് എന്ന് കമ്പനിക്കായി ഒരു പുതിയ വെബ്സൈറ്റ് ഉത്ഭവിക്കുന്നു ഇനി അടുത്ത വറബ് എർക്കൻ ഖെനൻ എന്ന് പറഞ്ഞാൽ ടു നോ എന്നുള്ള അർത്ഥമാണ് അറിയുക എർക്കൻ എൻ എന്ന് പറഞ്ഞാൽ ടു റെക്കനൈസ് എന്നുള്ള അർത്ഥമാണ് തിരിച്ചറിയുക അല്ലെങ്കിൽ ടു ഐഡൻറിഫൈ നമുക്ക് ഉദാഹരണം നോക്കാം നിനക്ക് എന്നെ ഫോട്ടോയിൽ തിരിച്ചറിയാൻ കഴിയുമോ അല്ലെങ്കിൽ കഴിയുന്നുണ്ടോ ഔഫ തെയ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ എന്നുള്ള അർത്ഥമാണ് ഔഫ എന്നുള്ളത് ഇവിടെ ഒരു പ്രിപ്പോസിഷനാണ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം ഖാൻസ് ഇവിടെ ക്വനൻ എന്നുള്ള മൊടാൽ വെർബാണ് ഇത് യാനാണ് അതുകൊണ്ട് ആദ്യം വെർബ് വന്നിരിക്കുന്നു മൊഡാൽ വെർബ് ഹെൽപ്പിംഗ് വെർബ് ആയതുകൊണ്ട് അവസാനം ഇൻഫിനിറ്റീവ് ഫോമിൽ മെയിൻ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നു എർക്കൻ ഇനി എർച്ചൻ എന്നുള്ള വെർബ് erzählen എന്ന് പറഞ്ഞാൽ to to narrate അല്ലെങ്കിൽ tell പറയുക വിവരിക്കുക എന്നുള്ള അർത്ഥം ഉദാഹരണം നോക്കാം മരിയ erzählt ihrem Kind eine Geschichte അവളുടെ കുട്ടിയോട് ഒരു കഥ പറയുന്നു അടുത്തത് ഗഹ്യൂറൻ എന്നുള്ള വെർബ് ഗഹ്യൂറൻ ഹ്യൂറിൻ എന്നുള്ള വെർബ് നമുക്കറിയാം ടു ഹിയർ എന്നുള്ളതാണ് ഗഹ്യൂറിൻ എന്ന് പറയുമ്പോൾ ടു ബിലോങ് ടു എന്നുള്ള അർത്ഥമാണ് സ്വന്തമായിരിക്കുക എന്നുള്ള അർത്ഥം ഉദാഹരണം നമുക്ക് നോക്കാം വേം ഗഹ്യേർട്ട് തസ്ബുഹ് ഗഹിയറൻ എന്നുള്ളത് ഒരു ഡാറ്റീവ് വെർബാണ് ആ വെർബ് ഡാറ്റീവ് ഓബ്ജക്റ്റിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വേം എന്നുള്ള ചോദ്യം വരുന്നത് ആരുടെ സ്വന്തം ഈ പുസ്തകം ആരുടെ സ്വന്തമാണ് അല്ലെങ്കിൽ ഇത് ആരുടെ പുസ്തകമാണ് രണ്ട് രീതിയിലും നമുക്ക് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയാം ഉദാഹരണത്തിന് ആ പുസ്തകം എൻ്റെ സ്വന്തമാണ് എന്ന് പറയണമെങ്കിൽ തസ്പുഹ് ഗഹ്യർട്ട് മീയർ അവിടെ ആയിട്ട് വരുന്നത് ദസ്ബുഹ് എന്നുള്ളതാണ് അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അതിനനുസരിച്ച് വെർബിനെ നമ്മൾ കോൺജിയേറ്റ് ചെയ്യുന്നു തസ്ബുഹ് കെ ഹോർട്ട് ഇനി ആരുടെ എൻ്റെ ഇഹ് ഡാറ്റീവിലേക്ക് വരുമ്പോൾ മിയർ എന്നായിട്ട് മാറും മിയർ ഇനി നിനക്ക് സ്വന്തം ആണെന്ന് പറയണമെങ്കിൽ ദു എന്നുള്ളതിൻ്റെ എന്നാണ് ദിയർ ഇനി ടു ലീവ് ബിഹൈൻഡ് എന്നുള്ള അർത്ഥമാണ് അവശേഷിപ്പിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം ഹിൻഡർലാസ് ഉദാഹരണം നമുക്ക് നോക്കാം സൈൻ ഐനെ എന്ന് പറഞ്ഞാൽ ഡെത്ത് സൈൻ എന്ന് പറഞ്ഞാല് അവന്റെ അവശേഷിപ്പിക്കുന്നു എന്ത് എന്ന് പറഞ്ഞാൽ എ ഗ്യാപ്പ് എന്നുള്ള അർത്ഥമാണ് ഒരു ശൂന്യത അവന്റെ മരണം ഒരു ശൂന്യത അവശേഷിപ്പിക്കുന്നു അയിനെ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അവന്റെ മരണം എന്ത് അവശേഷിപ്പിക്കുന്നു മിസ് ബ്രൗഹൻ ബ്രൗഹൻ എന്ന് പറഞ്ഞാൽ ടു നീഡ് എന്നുള്ള അർത്ഥമാണ് മിസ് മിസ് ബ്രൗഹൻ എന്ന് പറഞ്ഞാൽ ടു യൂസ് അല്ലെങ്കിൽ ടു അബ്യൂസ് എന്നുള്ള അർത്ഥമാണ് ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നുള്ള അർത്ഥം ടു മിസ് യൂസ് ഉദാഹരണം മിസ് മന്ത്രി തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു സൈനെ മാസ്റ്റ് എന്നുള്ളത് അക്കോസേറ്റീവ് ഒബ്ജക്റ്റ് ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മിനിസ്റ്റർ എന്താണ് ദുരുപയോഗം ചെയ്യുന്നത് തൻ്റെ അധികാരം അടുത്തത് സഗീബ് എന്നെ ടു ഫോർ ഗീവ് എന്നുള്ള അർത്ഥമാണ് ക്ഷമിക്കുക എന്നുള്ള അർത്ഥം അതുപോലെ തന്നെ ടു അലോട്ട് അല്ലെങ്കിൽ ടു അലോക്കേറ്റ് എന്നുള്ള അർത്ഥവുമുണ്ട് നീക്കി വയ്ക്കുക ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇത്ര തുക നീക്കി വയ്ക്കുന്നു എന്ന് പറയാനായിട്ട് ഫഗീ ഉദാഹരണം നമുക്ക് നോക്കാം മറിയ ഫെർ ഗിഫ്റ്റ് ഇയറം മാൻ മറിയ തൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കുന്നു ആരോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നു അത് ഡാറ്റിയോയിൽ വേണം വരാൻ മറിയ ഫെർ ഗിഫ്റ്റ് ഇയറം മാൻ ഗേബൻ എന്നുള്ള വേർബ് തേർഡ് പേഴ്സൺ സിംഗുലറിൽ കോൺസിറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് സർ ഗേപൻ എന്നുള്ള വേർബ് കോൺജേറ്റ് ചെയ്യുന്നത് സെർഗിഫ്റ്റ് മറിയ ഫെർ ഗിഫ്റ്റ് ഇയറം മാൻ ഇനി അവസാനമായിട്ട് സർഷ്ടേറൻ എന്നുള്ള വേർബ് ടു ഡിസ്ട്രോയ് അല്ലെങ്കിൽ ടു റൂയിൻ എന്നുള്ള അർത്ഥം ഉദാഹരണം നമുക്ക് നോക്കാം അലസ് എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ തീ തീ എല്ലാം നശിപ്പിക്കുന്നു അലസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അലസ് അപ്പോൾ ഏതൊക്കെ പ്രീഫിക്സുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഉണ്ടാറെ വെർബൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വെർബുകളെ കോൺജിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ആ വെർബുകളെ ഉച്ചരിക്കാനും എളുപ്പമാണ് കാരണം പ്രീഫിക്സിനല്ല ഉച്ചാരണത്തിൽ സ്ട്രെസ് കൊടുക്കുന്നത് മാറിച്ച് അതിൻ്റെ കൂടെയുള്ള നോർമൽ വെർബിനാണ് അതുപോലെ തന്നെ ആ വെർബിനെ നമ്മൾ സെൻറ്റൻസിൽ കോൺജുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള നോർമൽ വെർബിനെ എങ്ങനെയാണോ കോൺജുയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒൻ എൻ ബാറെ വെർബിനെ കോൺജുയേറ്റ് ചെയ്യുന്നത് ഒരു എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞു എം ഫെയിലൻ എന്നുള്ള വെർബ് ബാക്കിയെല്ലാ വെർബും സാധാരണ പോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇമെയിലായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളെ ചോദിക്കാം നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ഔഫ യു ചൂസ്